അസ്സലാമലൈക്കും. എൻ്റെ പേര് സമീർ. എനിക്ക് ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. സാറിലട്ടാ, ഇത് ഇത് ഈ കരച്ചിൽ നിങ്ങൾ കേട്ടെടുക്കണം. എനിക്ക് പേടിയാണ് ഈ വീഡിയോ പുറത്തു വിടാൻ. കാരണം കൊല്ലത്തായതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. ഇവിടെ കണ്ണീരടക്കം വന്നിട്ട് സഹായം കിട്ടാതായി പോയാൽ ഈ കുടുംബം എനിക്കറിയില്ല. നിങ്ങൾ ഏറ്റെടുക്കണം. എനിക്ക് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ മാത്രമേ കഴിയൂ. എന്റെ മോനെ നിങ്ങൾ നിങ്ങളെ മകനായി കണ്ടു രക്ഷിക്കണം. ഇനി ഒരു മാർഗമില്ല. പതിനാറാം തീയതി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ കീമോ ഒക്കെ ഉണ്ട്. അതായി കഴിഞ്ഞ് എല്ലാരും സഹായിക്കണം. എന്റെ ഈ മൂന്ന് മക്കളോട് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങളല്ലാതെ ഇനി വേറെ ആരും സഹായിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി തടത്തിൽ പടിഞ്ഞാറ്റതിൽ ആമിന എന്ന് പറയുന്ന സഹോദരിയുടെ പൊന്നുമോൻ, മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനായിട്ടുള്ള എൻ്റെ പേരുകാരൻ കൂടിയായിട്ടുള്ള ഈ ഷമീർ മോൻ്റെ മജ്ജ അടിയന്തിരമായി മാറ്റിവെക്കണം എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇന്നലെയാണ് ഈ വിഷയം അമിനത്ത മാസങ്ങളായി എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ഇന്നലെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി ഞാനിവിടെ ഓടിയെത്തിയിട്ടുള്ളത്. ഇവിടുത്തെ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ സാർ ഈ 10:30 ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ എത്തിയതെങ്കിലും അദ്ദേഹത്തിന് അടിയന്തിരമായി സ്പീക്കറുടെ മീറ്റിങ്ങിൽ പോവേണ്ടതുമുള്ളതുകൊണ്ട് അദ്ദേഹം അവിടേക്ക് പോയിട്ടുള്ളതാണ്. ഇവിടുത്തെ മൈനാഗ പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെയ്ദുക്ക, വൈസ് പ്രസിഡന്റ്, ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഈ നാട്ടിലെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മോന് വേണ്ടി ഒരു നാട് ഒന്നിച്ചിരിക്കുകയാണ്. 23/12/2021 ഈ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കൽ സർജറി അമൃത ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയാണ്. 16/16 ഈ കുട്ടിയെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അടിയന്തര ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കൊല്ലം ജില്ലയിലും തെക്കൻ കേരളത്തിലും വീഡിയോ ചെയ്യാൻ വന്നാൽ പലപ്പോഴും വീഡിയോകൾ വിജയിക്കാറില്ല, സഹായങ്ങൾ കിട്ടാറില്ല. പക്ഷേ ഫണ്ട് വരുമോ ഫണ്ട് വരില്ലേ എന്ന് പോലും നോക്കാതെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ മുമ്പിൽ ഈ സഹോദരി കണ്ണീര് തൂകിക്കൊണ്ട് ഈ മോൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ, ആത്മഹത്യ പടച്ചവനെ ഓർത്ത് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സഹോദരിയും ഈ മക്കളും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്. ഉപ്പയില്ല, സ്വന്തമായി വീടില്ല, ഒരു തുണ്ട് ഭൂമിയില്ല. നിങ്ങൾ കണ്ടോ, ഈ മോനാണ് സുബ്ഹാൻ എന്ന മോനാണ്, 1-ാം ക്ലാസ് പഠിക്കുന്ന ഈ മോനാണ് ഷമീർ മോന് മജ്ജ കൊടുക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് ഞാൻ കാണാതെ പോയാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ, പടച്ചവൻ്റെ മുമ്പിൽ ഒരു സങ്കടം കണ്ടിട്ട് ഞാൻ അത് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാതെ പോയാൽ അത് ഞാൻ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് കാണുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ ഒന്ന് സഹായിച്ചാൽ ഒരു രൂപയെങ്കിലും അവനവൻ്റെ പോക്കറ്റിലുള്ള ഒരു രൂപയെങ്കിലും, അവരെ ഗൂഗിൾ പേയിലേക്ക്, ആമിനയുടെ നമ്പറാണ് ഗൂഗിൾ പേ കൊടുക്കുന്നത്, ഒരു രൂപയെങ്കിലും നിങ്ങൾ കൊടുത്താൽ ഒരു ജീവിതം, ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ്. ഒരു പക്ഷേ ഇവരുടെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ, ഇവരുടെ വാപ്പ നല്ലപോലെ ആയിരുന്നെങ്കിൽ ഈ കുട്ടികൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വീഡിയോയിൽ, ഒരുപാട് വീഡിയോകളിൽ ഇവർ മുഖം കാണിച്ചു, സങ്കടം കാണിച്ചു. വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്നോ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുമായിരുന്നു. നിങ്ങൾ സഹായിക്കണം. 25 ലക്ഷം രൂപയാണ് ഇവർക്ക് വേണ്ടത്. 25 ലക്ഷം ഇനിയും ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഈ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനിയും നീട്ടിപ്പോയാൽ ഈ മോൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്ക്, കണ്ണിൽ വരെ മഞ്ഞ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അശുദ്ധരക്തവും ശുദ്ധരക്തവും ഒഴുകുന്ന കോയൽ വീർത്തുകൊണ്ട് ഇനിയും മാറ്റിവെച്ചാൽ 23/16 അഡ്മിറ്റ് ആവണം. അടിയന്തര സ്വഭാവമുള്ളതാണ്, അടിയന്തര സ്വഭാവം. അർജൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഓടി നിന്ന് വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പല വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്, ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. സുതാര്യമായി നിങ്ങളൊന്ന് സഹായിച്ചാൽ, നിങ്ങളൊന്ന് ഒന്ന് ഇവരെ പരിഗണിച്ചാൽ, ഇവർ കൊല്ലത്തുകാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തുള്ള ആളുകളൊന്നും നോക്കരുത്. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, മനസ്സിൽ നന്മയുള്ള ആളുകൾ, കാരുണ്യമുള്ള ആളുകൾ, ഈ കുട്ടിയുടെ മുഖമെങ്കിലും കണ്ടിട്ട്, ഈ മക്കളെ ഈ ഒരു മുഖമെങ്കിലും കണ്ടിട്ട്, ഈ കുടുംബത്തിൻ്റെ ദയനീയത ഓർത്തിട്ട് നിങ്ങളൊന്ന് സഹായിക്കണേ, നിങ്ങളൊന്ന് തട്ടിക്കളയരുത്, നിങ്ങളതിൻ്റെ പ്രതിഫലം. ഒന്നുമില്ലാതെ നമ്മൾ ജനിക്കുന്ന ആളുകളാണ്, ഒന്നുമില്ലാതെ ഈ ലോകത്ത് നിന്ന് പോകുന്ന ആളുകളാണ്. കൊല്ലത്തായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിങ്ങളോട് ഇത്രയും കാല് പിടിച്ച് നിങ്ങൾക്ക് മുമ്പിൽ കണ്ണീരോട് കൂടിയിട്ട് ഞാൻ
കൂപ്പിന് സഹായിക്കണം. അസ്സലാമു അലൈക്കും. ഞാൻ പി എം സെയ്ദ്, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. വളരെ ദൂരത്തു നിന്നാണെങ്കിൽ പോലും കോഴിക്കോട് നിന്ന് ഇവിടെ എത്തി ഞങ്ങളെ മൈനാഗപ്പള്ളിയിലേക്ക് എത്തി ഞങ്ങളെ സഹായിക്കുവാൻ ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായ അവരോടുള്ള നന്ദിയും കടപ്പാടും മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ ജനപ്രതികൾക്കും വേണ്ടി അർപ്പിക്കാൻ ഈ അവസരം ഒരുക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഏറ്റെടുക്കുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന മോന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും കരുണയും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം രൂപ, ഒരു 20 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കടമായി തന്നാൽ ഞാൻ നിങ്ങൾക്കത് ഒരു 3 മാസം കൊണ്ട് ഞാൻ തിരിച്ചു തരാം. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ വന്നാൽ ഞാൻ അധികം വരുന്ന പൈസ നിങ്ങൾക്ക് തരാം. കാരണം മറ്റന്നാൾ 16-ാം തീയതി അമൃത ഹോസ്പിറ്റലിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം, 23-ന് സർജറിയാണ്. നിങ്ങളൊന്ന് ആരെങ്കിലും പണക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടമായിട്ടെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ എന്തെങ്കിലും എൻ്റെതെല്ലാം വിറ്റുപെറുക്കിയെങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് തിരിച്ചു തരാം. കാരണം ഒരു വീഡിയോ വന്ന് പുറത്ത് വന്ന് കുടുംബത്തിനൊന്നും കിട്ടാതെ ആയി പോകരുത്.